ഞാൻ വാപ്പി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം പൊളിച്ചാണ് എന്നതിന് 1000 തെളിവുകൾ നിരത്താം. ഇങ്ങനെയൊരു അവകാശം ഉന്നയിച്ച മുസ്ലിം സ്ത്രീകളാണ് രംഗത്ത്. വിശ്വനാഥ ക്ഷേത്രത്തെ ഔറംഗസീബിന്റെ കളങ്കത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇത് പറയുന്നത് ഒരു സംഘം മുസ്ലിം സ്ത്രീകളാണ്. ഓം നമ ശിവായ മന്ത്രം ചൊല്ലി ഇവർ ശിവപൂജ നടത്തി. മാത്രമല്ല, തങ്ങളുടെ പൂർവികർ ഹിന്ദുക്കൾ ആണ് എന്നായിരുന്നു ഇവരുടെ അവകാശവാദം. ഞാൻ വാപ്പി കോടതി ഉത്തരവിന് പിന്നാലെയാണ് ശിവലിംഗത്തിൽ പൂജ നടത്തി മുസ്ലിം സ്ത്രീകൾ പ്രസാദം വിതരണം ചെയ്ത ചില കാഴ്ചകൾ ഉണ്ടായത്. ഞാൻ വാപ്പി മസ്ജിദിൽ നിത്യാരാധനയ്ക്ക് അനുമതി തേടിയുള്ള ഹർജി നിലനിൽക്കും എന്ന വാരണാസി കോടതി ഉത്തരവിന് പിന്നാലെയാണ് ശിവഭഗവാന് മുസ്ലിം സ്ത്രീകൾ ഇത്തരത്തിൽ പൂജ ചെയ്തത്. മുസ്ലിം മഹിളാ ഫൗണ്ടേഷൻ അധ്യക്ഷ അൻസാരിയുടെ നേതൃത്വത്തിലാണ് മുസ്ലിം സ്ത്രീകൾ ശിവലിംഗത്തിൽ പൂജ നടത്തുകയും പ്രസാദ വിതരണം നടത്തുകയും ഒക്കെ ചെയ്തത്. ഞാൻ വാപ്പി കേസിൽ എന്നും ഹിന്ദുക്കൾക്കൊപ്പമാണ് നിലകൊള്ളുക എന്നും ഇവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു മുസ്ലിം സ്ത്രീകൾ ഇത്തരത്തിൽ ശിവലിംഗത്തിൽ പൂജ നടത്തിയത്. ഓം നമ ശിവായ മന്ത്രം ചൊല്ലി ശിവലിംഗത്തിൽ ആരതി പൂജ നടത്തി. ഇവർക്കൊപ്പം പൂജയിലും പ്രസാദ വിതരണത്തിലും ഹിന്ദു സ്ത്രീകളും പങ്കെടുത്തു. കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഔറംഗസേബിന്റെ കളങ്കത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന് നസീൻ അൻസാരി എന്നിവരുടെ അധ്യക്ഷ പറഞ്ഞു. അർഹർക്ക് അവകാശങ്ങൾ വിട്ടു നൽകണമെന്ന് മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളാണ്. ആ സമയങ്ങളിൽ ആദിവിശ്വേശ്വരനെ പൂജ ചെയ്തിരുന്നു. ആദിവിശ്വേശ്വരന്റെ മേൽ കടന്നു കയറാൻ ഔറംഗസേബിന് എങ്ങനെ സാധിക്കുമെന്ന് ഇവർ ചോദിക്കുന്നു. ഞാൻ വാപ്പി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം പൊളിച്ചാണ് എന്നതിന് 1000 തെളിവുകളുണ്ട്. പക്ഷെ തങ്ങൾ കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നും നസീൻ അൻസാരി കൂട്ടിച്ചേർത്തു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബ്, ഇദ്ദേഹം അധികാരത്തിൽ വന്നത് കാശിയുടെ ഏറ്റവും വലിയ ദുര്യോഗത്തിനിടയാക്കിയ സംഭവമാണ്. ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ സൈന്യം കാശി വിശ്വനാഥ ക്ഷേത്രവും വിഗ്രഹവും എല്ലാം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. ക്ഷേത്രത്തെ രക്ഷിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമായി. അയോധ്യയിൽ ബാബർ ചെയ്തതുപോലെ ക്ഷേത്രഭൂമിയിൽ പള്ളി പണിയുകയാണ് ഔറംഗസേബും ചെയ്തത്. ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം മണ്ണിനിടയിൽ അതേപടി നിലനിർത്തിയാണ് പള്ളി പണിതത് എന്ന ചരിത്ര വസ്തുത ശരിവെക്കുന്നതാണ് ശിവലിംഗത്തിന്റെയും മറ്റ് ക്ഷേത്ര ഭാഗങ്ങളുടെയും ഒക്കെ കണ്ടെത്തൽ. ഔറംഗസേബിന്റെ ആജ്ഞാനുസരണം നിർമ്മിച്ച പള്ളിയാണ് കാശി വിശ്വനാഥന്റെ മണ്ണിൽ ഞാൻ വാപ്പി മസ്ജിദ് എന്ന പേരിൽ രാഷ്ട്രത്തിന് അപമാനമായി സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിലും നിലനിൽക്കുന്നത്. ഔറംഗസേബ് ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ച ശേഷവും ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു. 1742 മറാത്ത രാജാവായിരുന്ന മൽഹർ റാവു ഹോൾക്കർ വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. എന്നാൽ കാശി അക്കാലത്ത് അവധിലെ നവാബിന്റെ കീഴിലായിരുന്നതുകൊണ്ട് നവാബിന്റെ എതിർപ്പിനാലും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായില്ല. 1780 മൽഹർ റാവുവിന്റെ മകന്റെ ഭാര്യ അഹല്യഭായ് ഹോൾക്കർ പള്ളി തകർക്കാതെ തന്നെ അതിനോട് ചേർന്ന് വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 1823 മറാത്ത രാജാവായ ഗോളിയോറിലെ ദൗലത് റാവു സിന്ധ്യയുടെ ഭാര്യ തൂണുകളോടുകൂടിയ മണ്ഡപം പള്ളിയോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു. ഈ കാലഘട്ടത്തിൽ ഞാൻ വാപ്പി പള്ളിയോട് ചേർന്നുള്ള കിണറിന് ആൾമറയും നിരവധി ഘാട്ടുകളും സമീപ പ്രദേശത്ത് ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടു. ഭാരത ഉപഭൂഖണ്ഡത്തിലെ നിരവധി രാജവംശങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിതിക്കായി ഉദാരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1835 മഹാരാജ രഞ്ജിത് സിംഗ് ഭാര്യ ദൗലത് കൗറിന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രഗോപുരം സ്വർണം പൂശുന്നതിന് 1 ടൺ സ്വർണം നൽകുകയുണ്ടായി. 1841 നാഗ്പൂരിലെ രഘുജി ഭോൺസ്ലെ മൂന്നാമൻ ക്ഷേത്രത്തിന് ആവശ്യമായ വെള്ളി സംഭാവന ചെയ്തു. 1860 നേപ്പാൾ രാജാവാണ് ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്ത് 7 അടി പൊക്കത്തിലുള്ള നന്ദികേശ്വര പ്രതിമ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.